ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു സംസ്ഥാനങ്ങളിലും നാല് സീറ്റുകളിലേക്ക് നാളെയാണ് വോട്ടെടുപ്പ് സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സംസ്ഥാനങ്ങളിലും നാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ജനങ്ങൾ വിധി സ്ഥാനാർത്ഥികൾ തമിഴ്നാട് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറം നാഗാലാൻഡ് സിക്കിം ഉത്തരാഖണ്ഡ് ആൻഡമാൻ നിക്കോബാർ ജമ്മു ജമ്മുകശ്മീർ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റ ഘട്ടമായതിനാൽ പത്തൊമ്പതിന് വോട്ടെടുപ്പ് പൂർണ്ണമാകും ആദ്യഘട്ടത്തിൽ മുപ്പത്തൊമ്പത് സീറ്റുകളുള്ള തമിഴ്നാട്ടിലാണ് ഏറ്റവുമധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രം തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികൾ ജനവിധി തേടും രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിൽ എട്ട് സീറ്റുകളിലേക്കും അസമിൽ അഞ്ചും ബീഹാറിൽ നാലും മധ്യപ്രദേശിൽ ആറും ഉത്തരാഖണ്ഡിൽ അഞ്ചും പശ്ചിമബംഗാൾ മൂന്ന് മണിപ്പൂരിൽ രണ്ട് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും ഛത്തീസ്ഗഡിൽ ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബസ്തറിലും പത്തൊമ്പതിനാണ് വോട്ടെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആദ്യഘട്ടത്തിൽ ജനവിധി തേടും മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നഗുൽനാന്ത് ജനവിധി തേടുന്നുണ്ട് രാജസ്ഥാനിൽ സിക്കാർ മണ്ഡലത്തിൽ സി പി ഐ എം നേതാവ് അമ്രാ റാമും ജനവിധി തേടുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂരിലും തെലങ്കാന മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദര്യരാജൻ ചെന്നൈ സൌത്തിലും ഡി എം കെ നേതാവ് കന്നിമൊഴി കരുണാതിഥി തൂത്തുക്കുടിയിലും ജനവിധി തേടുന്നു മൂന്ന് മാസത്തോളം നീണ്ട വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്നത്